കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നട്ടെല്ലായ ഈഴവ സമുദായത്തിൽ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും വോട്ടുകൾ മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള CPM കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന വാർത്തകളിൽ ആ അപായ സൂചനകളുണ്ട്. ആലപ്പുഴയിലെ ജി സുധാകരൻ CPMൽ തനിക്കെതിരെ പൊളിറ്റിക്കൽ ക്രിമിനൽസമാണ് നടക്കുന്നതെന്ന് കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹം വിമർശിച്ച അമ്പലപ്പുഴ MLA സുധാകരനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തു വരുന്നു. കണ്ണൂരിൽ പിണറായി മാത്രമല്ല ജയരാജൻ, ആ ജയരാജന്മാർ 3 പേരും കടുത്ത വിമർശനം നേരിടുന്നു. ഇടതുമുന്നണി കൺവീനറുടെ വൈദേഹം റിസോർട്ടാണ് ഒരു വിഷയം. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ലോക്സഭയിലേക്ക് തോറ്റു നിൽക്കുന്നു. P ജയരാജനുമായി കൊമ്പ് കോർത്ത മനു തോമസ് പാർട്ടി വിട്ടു. മനുവും ഒരു അടയാളമാണ്. DYFA കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന മനു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. പാർട്ടി നേതാക്കൾക്ക് RSSമായി കള്ളക്കടത്തുകാരുമായും ക്വട്ടേഷൻ സംഘങ്ങളുമായും ബന്ധമുണ്ടെന്നാണ് മനു തോമസ് ആരോപിക്കുന്ന ആക്ഷേപം. സംസ്ഥാന യൂത്ത് കമ്മീഷൻ ചെയർമാൻ ഷാജറിന് കുപ്രസിദ്ധരായ ആകാശ് തില്ലങ്കേരിയുമായും അർജുൻ ആയിങ്കയുമായും രഹസ്യ ബന്ധമുണ്ടെന്ന് മനു തോമസ് കൊടിയേരിക്കും MV ഗോവിന്ദനും പരാതി കൊടുത്തിരുന്നു. നടപടിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ മനുവിൻ്റെ ജീവന് തന്നെ ഭീഷണിയും ഉയർന്നിരിക്കുന്നു. മനു തോമസ് P ജയരാജനെ തുറന്ന സംവാദത്തിന് ക്ഷണിച്ചു. എന്നാൽ അതിന് മറുപടി വന്നത് ക്വട്ടേഷൻ സംഘങ്ങളിൽ നിന്നാണെന്ന് ആരോപണമുയർന്നു. TP ചന്ദ്രശേഖരൻ്റെയും ഷുഹൈബിൻ്റെയും കൊലപാതകങ്ങൾ വിപ്ലവങ്ങളല്ലെന്നും അപജയങ്ങളാണെന്നും മനു ഓർമ്മിപ്പിക്കുന്നു. മനു ജയരാജൻ ഏറ്റുമുട്ടൽ ഏത് മാനം കൈവരിക്കുമെന്നാണ് നിരീക്ഷകർ നോക്കിയിരിക്കുന്നത്. പണ്ട് MN വിജയൻ പറഞ്ഞത് മറക്കരുത്, ഒരു മരവും അവസാനത്തെ വെട്ടിനല്ല വീഴുന്നത്. മനു തോമസ് കൂടി പടിയിറങ്ങുന്നതോടെ ഈഴവർ മാത്രമല്ല പാർട്ടിയിൽ കയറിയ ക്രൈസ്തവരും പുറത്താകുമെന്ന് തോന്നിപ്പോകും. മനു തോമസിന് മുൻപ് മുതിർന്ന നേതാക്കളായ ജെയിംസ് മാത്യുവും ജോർജ് തോമസും പുറത്തായി. ജെയിംസ് മാത്യുവും ജോർജ് തോമസും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 2 വട്ടം MLAമാരുമായിരുന്നു. SFIയുടെ ദേശീയ നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന ജെയിംസ് മാത്യു 2022 ഏപ്രിൽ 27 പാർട്ടി പ്രവർത്തനം നിർത്തി. ഇപ്പോൾ ചൈൽഡ് കെയർ സെൻ്റർ നടത്തുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ എറണാകുളം മുതൽ പാറശാല വരെ ക്രൈസ്തവർ ഇടതുമുന്നണിക്കൊപ്പം കട്ടയ്ക്ക് നിന്നു. അവരുടെ പിന്തുണയിലാണ് പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയത്. ആ മണ്ഡലങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാം. ഈഴവ വോട്ടുകൾ പോകുന്നുണ്ടോ എന്നതുപോലെ ക്രൈസ്തവ വോട്ടുകളും പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ക്രൈസ്തവരെ കൂടെ നിർത്തണം. പാർട്ടി കൂടുതൽ മാനുഷിക മുഖം കൈവരിക്കണം. പിണങ്ങി മാറിയവരെ തിരിച്ചു കൊണ്ടുവരണം. 1ാം മന്ത്രിസഭയിലെ പോലെ ഭരിക്കാൻ അറിയാവുന്നവരെ മന്ത്രിസഭയിലും കൊണ്ടുവരണം. പെൻഷനുകൾ കൊടുക്കണം. എല്ലാ സമുദായങ്ങൾക്കും നീതി കൊടുക്കണം. ബോംബ് നിർമ്മാണം ഇല്ലാതാക്കണം. അക്രമികളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്ന രീതി മാറ്റണം. കാരുണ്യ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചാൽ നല്ലത്. KM മാണി ചെയ്തതുപോലെ കാരുണ്യ ലോട്ടറി അതിനുവേണ്ടി മാത്രമാക്കണം. ദൂരത്തുനിന്ന് ജനങ്ങൾ കരുതുന്ന ചെലവുകൾ ഇല്ലാതാക്കണം. അഡീഷണൽ ചെലവില്ലാതെ ഗവർണർ നോക്കുന്ന ചാൻസലർ സ്ഥാനത്തേക്ക് വിദഗ്ധരെ കൊണ്ടുവന്ന് കോടികൾ പാഴാക്കുന്നു. കലാമണ്ഡലം ചാൻസലറായി വന്ന മല്ലിക സാരാഫായിക്ക് പ്രതിമാസം വേതനം 175,000 രൂപയാണ്. ഓഫീസ് ചെലവിന് 25,000 രൂപ വേറെയും. ഫലത്തിൽ 2 ലക്ഷം രൂപ വേണോ ഇത്തരം ദൂർത്തുകൾ? കുത്തിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കണം. പെൻഷൻ വിതരണത്തിന് പ്രത്യേക കമ്പനി വേണോ? ആലോചിക്കണം. തുക വീട്ടിൽ കൊണ്ടുകൊടുക്കുന്നത് എന്തിന്? കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പെൻഷനും കൃത്യമായി ബാങ്കിലെത്തുന്നു. മുസ്ലിം ലീഗിൻ്റെ മുഖം മാറുന്നുണ്ടെന്നത് സത്യമാണ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പിണറായിയുടെ മുഖത്തും അഴുക്കുണ്ടാകരുത്. ഇങ്ങനെ രോഗമറിഞ്ഞ് ചികിത്സിക്കണം. തൊലിപ്പുറത്ത് ചികിത്സിച്ചതുകൊണ്ട് കാര്യമില്ല. വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കണം, എന്നിട്ട് വേണം ചികിത്സ ആരംഭിക്കാൻ.